Namaskaram, എൻ്റെ പേര് അനന്ദു, ഹിസ്റ്ററി അധ്യാപകനാണ്. നമ്മൾ എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ ഇയർലി ഹ്യൂമൻ ലൈഫിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെ രണ്ട് ക്ലാസ്സുകൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ആ വീഡിയോ കാണുകയും അതിനുശേഷം ഈ വീഡിയോ നിങ്ങൾ കാണുകയും വേണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് സ്റ്റോൺ ഏജ് എന്നും എന്താണ് പാലിയോലിത്തിക് ഏജ് എന്നും എന്താണ് മിസോലിത്തിക് ഏജ് എന്നും ഒക്കെ പഠിച്ചിരുന്നു. അതിൻ്റെ ബാക്കിയായ നിയോലിത്തിക് ഏജിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പാലിയോലിത്തിക് ഏജും മിസോലിത്തിക് ഏജും ഒക്കെ പറഞ്ഞപ്പോൾ അതേപോലെ തന്നെയുള്ള ഡെഫിനിഷനാണ് നിയോലിത്തിക് ഏജിലും വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, എന്താണ് നിയോലിത്തിക് ഏജ് എന്ന് ചോദിച്ചാൽ നിയോലിത്തിക് ഏജിൻ്റെ മലയാളം നവീന ശിലായുഗം. നിയോലിത്തിക് ഏജിൻ്റെ മലയാളം നവീന ശിലായുഗം എന്നാണ്. നിയോലിത്തിക് ഏജിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ദ ഏർലി മാൻ ഹു യൂസ്ഡ് പോളിഷ്ഡ് സ്റ്റോൺസ് ആസ് ടൂൾസ് ആൻഡ് വെപ്പൺസ്. ദ ഏർലി മാൻ ഹു യൂസ്ഡ് പോളിഷ്ഡ് സ്റ്റോൺസ് ആസ് ടൂൾസ് ആൻഡ് വെപ്പൺസ്. ദീസ് പീരീഡ് ഈസ് നോൺ ആസ് നിയോലിത്തിക് ഏജ്. ശ്രദ്ധിക്കുക, ആദ്യകാല മനുഷ്യൻ ആയുധങ്ങളായും ഉപകരണങ്ങളായും കല്ലുകളെ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ്. ശ്രദ്ധിക്കുക, പാലിയോലിത്തിക് ഏജിലും മിസോലിത്തിക് ഏജിലും പറഞ്ഞ അതേ ഡെഫിനിഷനിൽ വളരെ കുറച്ച് മാറ്റങ്ങൾ മാത്രം വരുത്തിയാണ് നിയോലിത്തിക് ഏജിൽ നമ്മൾ പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ദ ഏർലി മാൻ ഹു യൂസ്ഡ് പോളിഷ്ഡ് സ്റ്റോൺസ്, അവിടെ മാത്രമേ ഒരു ചെറിയ മാറ്റമുള്ളൂ. ദ ഏർലി മാൻ ഹു യൂസ്ഡ് പോളിഷ്ഡ് സ്റ്റോൺസ്, മിനുസമുള്ള കല്ലുകളെ, അവിടെ മാത്രമേ ഒരു മാറ്റമുള്ളൂ. ദ ഏർലി മാൻ ഹു യൂസ്ഡ് പോളിഷ്ഡ് സ്റ്റോൺസ് ആസ് ടൂൾസ് ആൻഡ് വെപ്പൺസ്. ദീസ് പീരീഡ് ഈസ് നോൺ ആസ് ഓർ ദീസ് പീരീഡ് ഈസ് കാൾഡ് നിയോലിത്തിക് ഏജ്. മനുഷ്യൻ പരുക്കൻ കല്ലുകൾക്ക് പകരം മനുഷ്യൻ ചെറിയ കല്ലുകളെ മൂർച്ച വരുത്തി ഉപയോഗിച്ചു എന്ന് നമ്മൾ മിസോലിത്തിക് ഏജിൽ പഠിച്ചു. അതുകൂടാതെ ആ കല്ലുകളെ മിനുസം വരുത്തിക്കൂടി ഉപയോഗിച്ച കാലഘട്ടത്തെ നമ്മൾ വിളിച്ച പേരാണ് നിയോലിത്തിക് ഏജ്. മനുഷ്യൻ കല്ലുകളെ മിനുസപ്പെടുത്തി ഉപയോഗിച്ച കാലഘട്ടത്തെ നമ്മൾ വിളിച്ച പേരാണ് നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദേ ബിഗാൻ കൾട്ടിവേഷൻ. ദേ ബിഗാൻ കൾട്ടിവേഷൻ, മനുഷ്യൻ കൃഷി ആരംഭിച്ച കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ നിയോലിത്തിക് ഏജാണ്. മനുഷ്യൻ കൃഷി ആരംഭിച്ച കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ നിയോലിത്തിക് ഏജാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ ഉണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ദ മാൻ ചേഞ്ച്ഡ് ഗ്യാതറിംഗ് ഓഫ് ഫുഡ്സ് ടു ഫുഡ് പ്രൊഡക്ഷൻ. അതായത് ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ഭക്ഷണം തേടിപ്പോവുകയായിരുന്നുവെങ്കിൽ ആഹാര വസ്തുക്കളെ മനുഷ്യൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, നിർമ്മിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് നിയോലിത്തിക് ഏജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യകാലത്ത് നമുക്കറിയാം, പാലിയോലിത്തിക് ഏജിലായാലും മിസോലിത്തിക് ഏജിലായാലും എല്ലാം മനുഷ്യൻ എന്തായിരുന്നു ചെയ്തിരുന്നത്? ആഹാര വസ്തുക്കളെ തേടിപ്പോവുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ നിയോലിത്തിക് ഏജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ എന്താരംഭിച്ചു? കൃഷി ആരംഭിച്ചു, കൾട്ടിവേഷൻ ആരംഭിച്ചു. അപ്പോൾ അവർ ഫുഡ് ഗ്യാതറിങ്ങിൽ നിന്ന്, ഫുഡ് ഗ്യാതറിങ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം തേടിപ്പോവുക, ഫുഡ് ഗ്യാതറിങ്ങിൽ നിന്ന് ഫുഡ് കൾട്ടിവേഷനിലേക്ക് മാറി, ആഹാര വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതാണ് നിയോലിത്തിക് ഏജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകാം, എന്തുകൊണ്ടാണ് ഇവർ കൃഷി ആരംഭിച്ചത്? പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ള രണ്ട് മാർക്ക് ക്വസ്റ്റ്യനാണിത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചു തുടങ്ങിയത്? വൈ മാൻ ബിഗാൻ ടു കൾട്ടിവേഷൻ? വൈ മാൻ ബിഗാൻ ടു കൾട്ടിവേഷൻ? പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഇതിനുള്ളത്. പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചു തുടങ്ങിയത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. അതിലെ ഒന്നാമത്തെ കാരണമാണ് എൻവയോൺമെൻ്റൽ ചേഞ്ചസ്. രണ്ടാമത്തത് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്. മൂന്നാമത്തത് പോപ്പുലേഷൻ ഗ്രോത്ത്. ഒന്നാമത്തത് എൻവയോൺമെൻ്റൽ ചേഞ്ചസ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. രണ്ടാമത്തത് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം, ആഹാരം കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആഹാരത്തിൽ വന്ന കുറവ്. മൂന്നാമത്തത് പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജനസംഖ്യ അല്ലേ? ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നിലവിലുള്ള ആഹാരത്തേക്കാൾ കൂടുതൽ വേണം. ഒരു വീട്ടിൽ നാല് പേർ താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് ഒരു നാല് പേർ കൂടി അധികമായി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കുറച്ചുകൂടി ആഹാരം തയ്യാറാക്കി വെക്കണം അല്ലേ എന്ന് പറയുന്നത് പോലെ,
പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്തപ്പോൾ, ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ നിലവിലുള്ള ആഹാരവസ്തുക്കൾ തികയാതെ വന്നു. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചത്. പറഞ്ഞത് വ്യക്തമാണോ? ഇവിടെ മനുഷ്യൻ കൾട്ടിവേറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, റിവർ വാലീസിൽ സെറ്റിൽ ചെയ്യാൻ കൂടി തുടങ്ങി. മനുഷ്യൻ കൃഷി ആരംഭിച്ചു എന്ന് മാത്രമല്ല, റിവർ വാലീസിൽ സെറ്റിൽ ചെയ്യാൻ കൂടി തുടങ്ങി. കൃഷിയൊക്കെ കൃത്യമായി നോക്കി നടത്താനും മറ്റു മൃഗങ്ങളൊന്നും തങ്ങളുടെ കൃഷി നശിപ്പിക്കാതിരിക്കാനുമൊക്കെ വേണ്ടി മനുഷ്യൻ റിവർ വാലീസിൽ സെറ്റിൽ ചെയ്യാൻ കൂടി തുടങ്ങി. നിയോലിത്തിക് ഏജിലെ ഈ മാറ്റത്തെ പ്രസിദ്ധ ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡ് വിളിച്ച പേരാണ് നിയോലിത്തിക് റെവല്യൂഷൻ. നിയോലിത്തിക് ഏജിലെ ഈ മാറ്റത്തെ പ്രസിദ്ധ ചരിത്രകാരനായിട്ടുള്ള, വലിയ ഹിസ്റ്റോറിയനായിട്ടുള്ള ഗോർഡൻ ചൈൽഡ് എന്ന വ്യക്തി വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിയോലിത്തിക് റെവല്യൂഷൻ എന്നാണ്, നവീന ശിലായുഗ വിപ്ലവം എന്നാണ്, നിയോലിത്തിക് റെവല്യൂഷൻ എന്നാണ്. ഇവർ പ്രധാനമായും കൃഷി ചെയ്തിരുന്ന വസ്തുക്കളാണ് വീറ്റ്, ബാർലി, ജൂട്ട്, ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ട്യൂബേഴ്സ്, പാടി, പ്ലാന്റെയിൻ, എക്സെട്ര. വീറ്റ് നമുക്കറിയാം, വീറ്റ് എന്നാൽ ഗോതമ്പ്. അതുപോലെ തന്നെ ബാർലി, അതുപോലെ ജൂട്ട് ചണം. ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ട്യൂബേഴ്സ്, ട്യൂബർ എന്നാൽ കിഴങ്ങ് വിളകളാണ്, പലതരത്തിലുള്ള കിഴങ്ങ് വിളകൾ. പാടി, നെല്ല്. അതുപോലെ പ്ലാന്റെയിൻ, എന്താ പ്ലാന്റെയിൻ എന്ന് പറഞ്ഞാൽ വാഴയാണ്, വാഴ. അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള കൃഷികൾ മനുഷ്യൻ ചെയ്തു. അതുകൂടാതെ മനുഷ്യൻ ചില മൃഗങ്ങളെ ഇണക്കി വളർത്തി. ദേ റെയർഡ് ആനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. അപ്പോൾ ഈ മൃഗങ്ങളെ പരിപാലിക്കുന്നതിനും കൃഷി നോക്കി നടത്തുന്നതിനുമൊക്കെയുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്തു? റിവർ വാലീസിൽ സെറ്റിൽ ചെയ്യാനും തുടങ്ങി. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മുടെ കേരളത്തിലെ വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇടയ്ക്കൽ ഗുഹ. കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇടയ്ക്കൽ ഗുഹ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോലിത്തിക് സൈറ്റായി കരുതപ്പെടുന്ന സ്ഥലമാണ് ഇടയ്ക്കൽ ഗുഹ. ഇടയ്ക്കൽ ഗുഹയിൽ ചെന്ന് കഴിഞ്ഞാൽ നിയോലിത്തിക് ഏജിൻ്റെ അവശേഷിപ്പുകളായ ചില ചിത്രങ്ങളും മറ്റും നമുക്ക് അവിടെ നിന്ന് കാണാനായി സാധിക്കും. വൺ മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന, സ്ഥിരമായി ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, കേരളത്തിലെ നിയോലിത്തിക് സൈറ്റിന് എക്സാമ്പിളായിട്ടുള്ള സ്ഥലം ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹയാണ്, ഇടയ്ക്കൽ കേവ് ഇൻ വയനാട്. ഇടയ്ക്കൽ കേവ് ഇൻ വയനാട്, വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹയാണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സാണ്. നിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിയോലിത്തിക് ഏജിൻ്റെ ഒന്നാമത്തെ ഫീച്ചറാണ് വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വെയർ യൂസ്ഡ്. തടി കൊണ്ടുള്ള പിടിയിട്ട, കല്ലുകൊണ്ട് നിർമ്മിച്ച കോടാലിയും അരിവാളും ഈ ആളുകൾ ഉപയോഗിച്ചിരുന്നു. ശ്രദ്ധിക്കുക, കോടാലിയും അതുപോലെ അരിവാളും ഒക്കെ കല്ലുകൊണ്ട് നിർമ്മിക്കും. അതിനുശേഷം അതിൻ്റെ പിടി എന്തുകൊണ്ടിടും? തടി ഉപയോഗിച്ച് പിടി നിർമ്മിച്ച് അതിനകത്തിലിടും. രണ്ടാമത്തെ പ്രത്യേകത, ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ്. നമുക്കറിയാം, മൂർച്ചയുള്ള മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളായി ഇവർ ഉപയോഗിച്ചു. നമ്മൾ ഡെഫിനിഷനൊക്കെ പറഞ്ഞതുപോലെ തന്നെ മൂർച്ചയുള്ള, ഷാർപ്പൻഡ്, മൂർച്ചയുള്ള പോളിഷ്ഡ് മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളായി ഉപയോഗിച്ചു. മൂന്നാമത്തെ പ്രത്യേകത, വുഡൻ വീൽസ് വെയർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ടറി. വുഡൻ വീൽസ്, എന്താണ് വുഡൻ വീൽസ് എന്ന് പറഞ്ഞാൽ? തടി കൊണ്ടുള്ള ചക്രങ്ങൾ, മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി, കലവും കുടവും ഒക്കെ നിർമ്മിക്കാനായിട്ട് ഒരു ചക്രത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മൺപാത്രങ്ങൾ നിർമ്മിക്കാനായി തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഇവർ ഉപയോഗിച്ചു. അടുത്ത പ്രത്യേകത, മേഡ് പോട്സ് ഓഫ് ക്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ പ്രത്യേകമായിട്ട് ബന്ധമുള്ളതാണ് മേഡ് പോട്സ് ഓഫ് ക്ലേ. നമ്മളിപ്പോൾ പറഞ്ഞു കുടവും കലവുമൊക്കെ ഉണ്ടാക്കാനായിട്ട് തടി കൊണ്ടുള്ള ചക്രങ്ങൾ അവർ നിർമ്മിച്ചു എന്ന് പറഞ്ഞു. അതുകൂടാതെ അവരെന്തുണ്ടാക്കി? മേഡ് പോട്സ് ഓഫ് ക്ലേ, ചെളി കൊണ്ടുള്ള കുടങ്ങൾ നിർമ്മിച്ചു. ചെളി കൊണ്ടുള്ള കുടങ്ങൾ നിർമ്മിച്ചു. ഓർണമെൻറ്റ്സ് വെയർ മേഡ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ. കല്ലും തടിയും അതുപോലെ ചെറിയ എല്ലുകളും ഒക്കെ കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ചെറിയ കല്ലുകളും ചെറിയ തടി ചീളുകളും അല്ലെങ്കിൽ തടി കഷ്ണങ്ങളും ചെറിയ എല്ലും കഷ്ണങ്ങളും ഒക്കെ കൊണ്ട് അവർ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി, ആഭരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി.
അടുത്ത പ്രത്യേകത, റാഫ്റ്റ് വെയർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ മിസോലിത്തികേജിൽ പറഞ്ഞായിരുന്നു ലോഗ്സ് വെയർ ടൈഡ് ടുഗദർ ആൻഡ് യൂസ്ഡ് ഫോർ നാവിഗേഷൻ. ഓർക്കുന്നുണ്ടോ? പൊങ്ങുതടികൾ കൂട്ടിക്കെട്ടി ചങ്ങാടമുണ്ടാക്കിയവർ ജലഗതാഗതത്തിനായി ഉപയോഗിച്ചു എന്ന് നമ്മൾ മിസോലിത്തികേജിൽ പറഞ്ഞിരുന്നു. എന്നാൽ നിയോലിത്തികേജ് ആയപ്പോഴേക്കും അവർ കുറച്ചുകൂടി ഒന്ന് പരിഷ്കരിച്ചു, കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയി. പ്രത്യേകത കേട്ടോ, റാഫ്റ്റ് വെയർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, വഞ്ചികളും ചങ്ങാടങ്ങളും ഒക്കെ ഉപയോഗിച്ചു. അതായത് കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള ചങ്ങാടങ്ങളും വഞ്ചികളും ചെറുതോണികളും ഒക്കെ അവർ ഉപയോഗിച്ചു. റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വഞ്ചി അല്ലെങ്കിൽ ചങ്ങാടം അല്ലെങ്കിൽ തോണി എന്നൊക്കെയുള്ള അർത്ഥമാണ്. അടുത്ത പ്രത്യേകത, പ്ലഷേഴ്സ് ആൻഡ് സ്പേഡ് വെയർ മെയ്ഡ് ഓഫ് വുഡ്. തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു. തടി കൊണ്ടുള്ള കലപ്പയും അതുപോലെ സ്പേഡ്, സ്പേഡ് എന്നാൽ തൂമ്പ അല്ലെങ്കിൽ നമ്മൾ മൺവെട്ടി എന്നൊക്കെ പറയും, അത് നിർമ്മിച്ചു. ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹൂക്സ് വെയർ യൂസ്ഡ് ഫോർ ഫിഷിംഗ്. ഹാർപൂൺ എന്ന് പറഞ്ഞാൽ ചാട്ടുളിയാണ്, ഉടക്കുളി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹാർപൂൺ എന്ന് പറഞ്ഞാൽ ചാട്ടുളി അല്ലെങ്കിൽ ഉടക്കുളി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഫിഷിംഗ് ഹൂക്ക് എന്ന് പറഞ്ഞാൽ ചൂണ്ടയാണ്. അപ്പോൾ ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് ഇവർ എന്ത് ചെയ്തു? മീൻ പിടിച്ചു. ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹൂക്സ് വെയർ യൂസ്ഡ് ഫോർ ഫിഷിംഗ്. ചൂണ്ടയും ഈ ഉടക്കുളിയും ഉപയോഗിച്ച് അവർ എന്ത് ചെയ്തു? മത്സ്യങ്ങളെ പിടിച്ചു അല്ലെങ്കിൽ മീൻ പിടിച്ചു. അവസാന പ്രത്യേകത, ക്ലോത്ത്സ് വൂവൺ ഔട്ട് ഓഫ് ജൂട്ട് ഫൈബർ വെയർ സീൻ യൂസിംഗ് നീഡിൽസ് ഫാഷൻഡ് ഫ്രം ബോൺസ്. എന്ന് വെച്ചാൽ എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രങ്ങൾ നെയ്തു. അതായത് ചെറിയ എല്ലുകൊണ്ട് അവർ സൂചി ഉണ്ടാക്കി. അതുപോലെ തന്നെ നൂലിന് പകരം ചണത്തിൻ്റെ നാരുകൾ, ചണനാരുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? വസ്ത്രങ്ങൾ നെയ്തു. ഇത്രയുമാണ് നിയോലിത്തികേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നിയോലിത്തികേജിലെ ടെക്നിക്കൽ പ്രോഗ്രസ്സിനൊരു ഉദാഹരണമാണ് സ്വിറ്റ്സർലാൻഡിലെ ലേക്ക് വില്ലേജസ്. സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ലേക്ക് വില്ലേജുകളുണ്ട്, ലേക്ക് വില്ലേജസ്, തടാക ഗ്രാമങ്ങൾ എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പൊങ്ങുതടികളൊക്കെ കൂട്ടിക്കെട്ടി മൃഗത്തിൻ്റെ തോലും മരത്തിൻ്റെ തോലും ഒക്കെ ഉപയോഗിച്ച് തടാകത്തിൽ അവർ വീടുകൾ നിർമ്മിച്ചു. ശ്രദ്ധിക്കുക, പൊങ്ങുതടികളൊക്കെ കൂട്ടിക്കെട്ടി, നമുക്കറിയാം ഈ ചങ്ങാടമൊക്കെ ഉണ്ടല്ലോ, ചങ്ങാടമൊക്കെ പോലെ പൊങ്ങുതടികൾ കൂട്ടിക്കെട്ടി വെള്ളത്തിലിട്ടാലും അത് താഴ്ന്നു പോകില്ല അല്ലേ. അപ്പോൾ ആ പൊങ്ങുതടികൾ കൂട്ടിക്കെട്ടി അതിൽ മൃഗത്തിൻ്റെയും മൃഗങ്ങളുടെയും മരത്തിൻ്റെയും ഒക്കെ തോലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വില്ലേജുകൾ നിർമ്മിക്കുകയും ആ വില്ലേജുകളിൽ അല്ലെങ്കിൽ ആ വീടുകളിൽ അവർ താമസിക്കുകയും ചെയ്തു. ഇത് അക്കാലത്തെ നിയോലിത്തികേജിലെ വലിയൊരു ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണെന്ന് തന്നെ നമുക്ക് പറയാനായി സാധിക്കും. അതുപോലെ തന്നെ പാലസ്തീനിലെ ജെറീക്കോ എന്ന സ്ഥലത്ത് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളുടെയും മതിലുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. പാലസ്തീനിലെ ജെറീക്കോയിൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളുടെയും മതിലുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതും അക്കാലത്തെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിന് ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ വടക്കേ ഇറാഖിലെ ജാമോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ജാർമോ കേട്ടോ, ജാർമോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്നും നമുക്ക് നിരവധി മൺകുടിലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകൊണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ബേസ്മെൻറ്റ് അടിത്തറ ഉണ്ടാക്കിയിരിക്കുന്നത് കല്ലുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത് വെയിലത്ത് വെച്ച് ഉണക്കിയ ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഇഷ്ടിക എന്നൊക്കെ പറയുന്ന പോലത്തെ വെയിലത്ത് വെച്ച് ഉണക്കിയ ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു ഭിത്തികൾ നിർമ്മിച്ചിരുന്നത്. മേൽക്കൂരയും ഏകദേശം അതുപോലെ തന്നെ മണ്ണ് കുഴച്ച് വെയിലത്ത് ഉണക്കി നിർമ്മിച്ചതായിരുന്നു അവരുടെ മേൽക്കൂരകളും. അതുപോലെ തന്നെ അവർ കൃഷി ചെയ്തിരുന്ന സാധനങ്ങൾ അവരുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള വസ്തുക്കൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു എന്നും ഇവിടെ പറയപ്പെടുന്നുണ്ട്. അതും അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ മനുഷ്യൻ കൃഷി ആരംഭിച്ചിരുന്നു എന്ന് മാത്രമല്ല, അവർ കൃഷി ചെയ്ത് അവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തതിന് ശേഷം അത് എക്സ്ചേഞ്ച് ചെയ്തിരുന്നുവെന്നും, അതായത് കൈമാറ്റം ചെയ്തിരുന്നുവെന്നും, അതുകൂടാതെ ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു, സൂക്ഷിച്ചു വെച്ചിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. അതും നിയോലിത്തികേജിൻ്റെ ഒരു ഫീച്ചറായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. അങ്ങനെ നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതം ലോകത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ടു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് തന്നെയാണ്. നമുക്കറിയാം പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ, ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ ചെറിയ സ്ഥലങ്ങളിൽ
എല്ലാ ആളുകൾക്കും കൂടി ഒന്നിച്ച് താമസിക്കാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ മാറി താമസിക്കേണ്ടതായി വരും. അപ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആളുകൾ മാറി താമസിക്കാൻ തുടങ്ങി. ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് ആളുകൾ എത്തിപ്പെട്ടു. ഇത്രയുമാണ് നിയോലിത്തിക് ഏജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ഇത്രയുമാണ് നിയോലിത്തിക് ഏജിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അടുത്തൊരു ക്ലാസ്സിൽ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി.